ഹായ്, നമ്മൾ ഇന്നെത്തി നിൽക്കുന്നത് ഉറവപ്പാറയിലെ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ്. തൊടുപുഴ നിന്ന് വരുമ്പോൾ ഉളമറ്റം ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിയുമ്പോഴാണ് ഉറവപ്പാറയിലേക്ക് നമുക്ക് പോകുന്ന വഴി കയറാൻ പറ്റുന്നത്. മലയാള പഴനി എന്നറിയപ്പെടുന്ന ഉറവപ്പാറ അമ്പലവും അവിടെയുള്ള മനോഹരമായ കുറച്ച് കാഴ്ചകളുമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അവിടെ ഉറവപ്പാറ കയറാൻ തുടങ്ങുമ്പോൾ ഇവിടെ ഒരു കാൽനടപ്പാതയും അതുപോലെ തന്നെ വാഹനം കയറ്റിക്കൊണ്ട് പോകാൻ പറ്റിയ ഒരു കോൺക്രീറ്റ് ഇട്ട ഒരു റോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞങ്ങളിപ്പോൾ കാൽനടപ്പാത വഴിയാണ് മുകളിലേക്ക് കയറുന്നത്. അടിപൊളി ഒരു സീനറിയാണ് കേട്ടോ, അത് കണ്ട് മനസ്സിലാക്കണം, എങ്കിലാണ് അതിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടുള്ളൂ. ഇവിടെ മുതലാണ് നമ്മൾ ശരിക്കും മല കയറാൻ തുടങ്ങുന്നത്. ഇവിടെ ഒരു ബോർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും, തിരുമലയാരംഭം മലയാള പഴനി. പിന്നെ മല കയറാനും വ്യൂ പോയിന്റ് കാണാനും വരുമ്പോൾ രാവിലെ ഒരു 7 മണിക്ക് മുമ്പായും അല്ലെങ്കിൽ വൈകിട്ട് ഒരു 5 മണിക്ക് ശേഷവും വരാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇവിടെ പാറപ്പുറമൊക്കെ ചൂട് പിടിച്ച് കിടക്കുന്ന ഒരു സമയമാണ്. കാൽനട കയറുമ്പോൾ പ്രത്യേക ശ്രദ്ധിക്കണം, മഴക്കാലത്തൊക്കെ വഴുക്കലുള്ള സ്ഥലങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ഇവിടെ പിടിച്ചു കയറുവാൻ സെറ്റപ്പൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഉത്സവ സീസണൊക്കെ വരുമ്പോൾ ഏകദേശം ഫെബ്രുവരി സമയത്തൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ ഒരു നേർച്ച പോലെ നടന്നു തന്നെ കയറാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നവർ പ്രത്യേകം തന്നെ ശ്രദ്ധിച്ച് കയറുക. മല കയറിക്കൊണ്ടിരിക്കുകയാണ്, കുറച്ച് നല്ല വെയിലായി തുടങ്ങി, കുറച്ച് താമസിച്ചു വരുന്നപ്പോൾ. നല്ല നല്ലൊരു കയറ്റമാണ് കേട്ടോ, ഞാനും ഫാമിലിയുണ്ട്, കയറിക്കൊണ്ടിരിക്കുകയാണ്, പകുതിയായേ ഉള്ളൂ. നമുക്ക് മേളിൽ ചെന്നിട്ട് വിശേഷങ്ങളൊക്കെ കാണാം. ഇതാണ് മലയാള പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രം. ഈ മലയുടെ ഏറ്റവും ടോപ്പിലെത്തിയാൽ നമുക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ഈ ക്ഷേത്രത്തിൻ്റെ സ്റ്റെപ്പിൽ നിന്ന് നോക്കിയാൽ ഒരു കിഡ് വ്യൂ ആണ് കാണാൻ പറ്റുന്നത്. ഈ ക്ഷേത്രവും പരിസരവും ഒക്കെ നമുക്ക് നല്ലൊരു ആംബിയൻസ് ആണ് തരുന്നത്. ഇവിടെ ടെമ്പിളിൻ്റെ ബാക്ക് സൈഡിൽ പോയാൽ നമുക്ക് വേറിട്ടൊരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. നല്ല അടിപൊളി സീനറി കാണണമെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ വരണം. ഇവിടെ വ്യൂ പോയിന്റിൽ ഈവനിങ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുറേ തവണ ഞാൻ വന്നിട്ടുണ്ട്. തൊടുപുഴ ടൗണിൻ്റെ നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. ഈവനിങ് സൺസെറ്റ് കാണുവാനും കുറേ ആളുകൾ ഇവിടെ വരാറുണ്ട്. ഇവിടെ നമുക്ക് ടെമ്പിളിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കേരള വാട്ടർ അതോറിറ്റിയുടെ ഒരു വലിയൊരു വാട്ടർ ടാങ്ക് നമുക്ക് കാണാം. അതിന് പിന്നിലേക്ക് നീണ്ടു നിവർന്ന പാറയാണ് ഉള്ളത്. ഒരുപാട് ഹിന്ദു ഐതിഹ്യങ്ങളുള്ള ഒരു പ്ലേസാണ് ഉറവപ്പാറ എന്ന് പറയുന്നത്. ഇവിടെ ഭീമപാദ തീർത്ഥകുളം എന്നറിയപ്പെടുന്ന ഒരു കുളമുണ്ട്. അത് കടുത്ത വേനലിലും വറ്റാത്തൊരു കുളമാണ്. ഭീമന്റെ കാൽപാദത്തിന്റെ ആകൃതി ആയതുകൊണ്ടാണ് ഈ പേര് വന്നത് എന്ന് കരുതുന്നു. ഉറവപ്പാറയിലെ മനോഹരമായ ദൃശ്യഭംഗി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയ വ്ലോഗുമായി കാണുന്നവരെ ബൈ.